എഴുന്നേൽക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും എല്ലാം ഷഫീഉന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ട് മാത്രമാണ്. എപ്പോഴും ആ സ്വലാത്തിൻ്റെ മധുരം, എപ്പോഴും അത് തന്നെ ചൊല്ലുക, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അദ്ദേഹത്തിനോട് അതിൻ്റെ കാര്യം അന്വേഷിക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും മറ്റ് വർത്തമാനത്തിന് നാവ് ഉപയോഗിക്കാതെ സ്വലാത്ത് മാത്രം ചൊല്ലിയിരിക്കുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ. അപ്പം അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഉപ്പയുമായി അദ്ദേഹം പരിശുദ്ധ മക്കത്ത് വന്ന സംഭവം, മടങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉപ്പ വിട പറഞ്ഞു പോവുകയാണ്. പക്ഷേ ഈ മകനൊരു വല്ലാത്ത പ്രയാസവും സങ്കടവും ഉണ്ടായി. പ്രിയപ്പെട്ട ഉപ്പയുടെ മുഖം ഒരു പ്രകാശത്തിൽ വന്നിട്ടില്ല. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന വിധത്തിലൊരു മയ്യത്തിൻ്റെ മുഖം എങ്ങനെയായിരിക്കണം, ഒരു ഉപ്പയുടെ മുഖം അല്ലെങ്കിൽ ഒരു ഉമ്മയുടെ മുഖം. ഇപ്പോൾ എൻ്റെയും നമ്മളുടെയൊക്കെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ മുഖം ഏത് തരത്തിലായിരിക്കണമെന്ന് നമ്മളൊക്കെ ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുമല്ലോ. ആ രീതിയിലേക്ക് ആ മുഖം എത്തിയിട്ടില്ല. അതിലൊരു വലിയ സങ്കടം ഈ മകനുണ്ടായി. മരണപ്പെട്ടുപോയ വഴിയോരത്ത് വെച്ച് റൂഹ് വിരിഞ്ഞുപോയ പ്രിയപ്പെട്ട പിതാവിൻ്റെ മയ്യത്തിൻ്റെ ചാരെ ഈ പ്രിയപ്പെട്ട സഹോദരൻ കുറേയേറെ നേരം, ചെറിയ സമയമല്ല, കുറേ ഏറെ നേരം ആ പ്രിയപ്പെട്ട സഹോദരൻ ആ പിതാവിൻ്റെ മയ്യത്തിൻ്റെ ചുവടെ ഇരുന്ന് പിതാവിന് വേണ്ടി ഓതുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു. ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ ഒരു സ്വപ്നം കാണുകയുണ്ടായി. പ്രകാശരൂപത്തിലുള്ള ഒരു രൂപം വന്ന് പ്രിയപ്പെട്ട പിതാവിൻ്റെ മുഖം ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. നിങ്ങളാര് എന്ന ചോദ്യത്തിന് മറുപടി കൊടുത്തത് നിന്റെ പ്രിയപ്പെട്ട പിതാവ് ജീവിതകാലം മുഴുവനും ചൊല്ലിത്തീർത്ത സ്വലാത്താണ് ഞാൻ എന്ന് പറയുകയും ചെയ്തു. ഇതൊരു മകൻ്റെ അനുഭവമാണ്, ഒരു മകൻ്റെ അനുഭവമാണ്. ആ അനുഭവത്തെ മനസ്സിലാക്കിയതിന് ശേഷം, തിരിച്ചറിഞ്ഞതിന് ശേഷം ആ പ്രിയപ്പെട്ട മകൻ പറയാണ്, പിന്നെ ഇത്രമേൽ ഒരു സ്വലാത്തിനെ സ്നേഹിച്ച മനുഷ്യൻ പിന്നീട് ഈ ഭൂമുഖത്ത് ഒന്നാം സ്ഥാനത്തെത്തുന്നത് ഞാനായിരിക്കും, ആ വിധത്തിൽ ഞാൻ സ്വലാത്തിനെ സ്നേഹിച്ചു എന്നാണ്. ചില ആളുകൾക്കുണ്ടാകുന്ന ചില അനുഭവങ്ങളാണ് ആ മനുഷ്യനെ ഏറ്റവും വലിയ ഇഷ്കിലേക്ക്, ആശിഖെന്ന് പറയുന്ന പദവിയിലേക്ക്, അല്ലെങ്കിൽ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നീതിയുടെ ലോകത്തേക്ക്, സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ ലോകത്തേക്ക് ആ മനുഷ്യനെ കൊണ്ടുപോകാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് അനുഭവങ്ങളാണ്. ഞാൻ ഈ സദസ്സിൽ ചോദിക്കുകയാണ് നിങ്ങളോട്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും, ഒരു സെക്കൻഡെങ്കിലും പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരുപാട് സമയമൊന്നും വേണ്ട, മണിക്കൂറുകളൊന്നും വേണ്ട, ചുരുങ്ങിയ സമയം, ചുരുങ്ങിയ സമയം അങ്ങനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ നിസ്കാരം ജീവിതത്തിൽ അവന് നഷ്ടമാവില്ല, ഒരിക്കലും സാധ്യതയില്ല നഷ്ടമാകാൻ. ഒരു മോശമായ വർത്തമാനം തൻ്റെ വീട്ടിനകത്തെ പ്രിയപ്പെട്ട മക്കളോട് പോലും ആ പ്രിയപ്പെട്ട സഹോദരൻ പിന്നെ പറയില്ല. ഭാര്യയ്ക്ക് ഒരു ഉത്തമ കുടുംബനാഥനായി, ഭർത്താവായി ആ മനുഷ്യന് ഫീൽ ചെയ്യും. മാതാപിതാക്കൾക്ക് ഇത്രമേൽ സ്നേഹമുള്ള മറ്റൊരു മകൻ വേറൊരു ഉമ്മാക്കൂപ്പാക്ക് ഉണ്ടാവില്ല എന്ന തോന്നലുണ്ടാക്കുന്ന വിധം ജീവിതത്തെ മാറ്റാൻ സാധിക്കും. എന്താണ് ആ മനുഷ്യനങ്ങനെ ജീവിക്കാൻ കാരണം? അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവമാണ്. ആ ഒരു അനുഭവം നമുക്കുണ്ടാകുമ്പോഴാണ് പ്രവാചക പ്രണയത്തിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മൾ എത്തുക. ഇല്ലെങ്കിൽ നമ്മൾ പാതി വഴിയിൽ തന്നെ ഉണ്ടാവുള്ളൂ, എത്തിയിട്ടുണ്ടാവില്ല. വഴി പിന്നെ പകുതിയാണോ, ഒരുപാട് ദൂരത്താണോ എന്ന് നമ്മുടെ മനസ്സും നമ്മുടെ പ്രവാചക സ്നേഹവും വെച്ച് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഗൗരവത്തോടുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് മദീനയ്ക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ മദീനയിലേക്ക് ചെല്ലാനുള്ള, ചെന്നാൽ അസ്സലാമു അലൈക യാ റസൂലല്ലാ യാ സയ്യിദി യാ ഹബീബല്ലാ എന്ന് പറയുമ്പോൾ വഅലൈക്കും അസ്സലാം എന്ന് പുന്നാര ഹബീബ് സലാം അടക്കാനുള്ള
ഒരു ബന്ധത്തിന് വേണ്ടിയുള്ള ഒരു കോൺഫറൻസാണ് എന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇത് എസ് കെ എസ് എസ് എഫുകാർ വെച്ചു, നമ്മളൊന്ന് പോയിരുന്നില്ലെങ്കിൽ ഒരു നാണക്കേടാവും മോശമാവും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പോവാം. അപ്പോൾ സംഘടനാ പ്രവർത്തകരെയൊക്കെ നോക്കിയിട്ട് അസ്സലാമു അലൈക്കും, ഞാൻ വന്നിട്ടുണ്ടേ അൽഹംദുലില്ല, ഞങ്ങൾ ഫ്ലെക്സൊക്കെ വെച്ച് ബോർഡൊക്കെ വെച്ച് ഞാൻ വന്നിട്ടുണ്ട് പരിപാടിക്ക്, നിങ്ങളുടെ പ്രവർത്തനത്തിനെന്നും ഞാനുണ്ടാവും അൽഹംദുലില്ല. കാരണം ചില ആൾക്കാരങ്ങനെ പറയുന്നത്, ഇവർ തങ്ങന്മാരെയൊക്കെ കൊണ്ടുവരുമ്പോൾ വീട്ടിലൊന്ന് കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കഴിക്കണം, അങ്ങനെ അവരടുത്ത് പറയണം, നമ്മളെ സഹായിക്കുന്ന കാക്കയാണ്, നമ്മളെ സംഘടനയ്ക്ക് എപ്പോഴും ജീവനാണ് ഈ കാക്ക, സുലൈമാൻ കാക്ക, യൂസുഫ് കാക്ക, സലീം കാക്ക എന്നൊക്കെ പറഞ്ഞ് കുറേ കാക്കമാരൊക്കെ പരിചയപ്പെടുത്തി. അപ്പോൾ അങ്ങനെ ഒരു ബന്ധത്തിന് വേണ്ടിയിട്ടായിരിക്കരുത് ഈ ഇരുത്തം. ഞാൻ വളരെ നിഷ്കളങ്കമായി പറയുകയാണ്, ഇൻഷാ അല്ലാ ഇവിടെ നമ്മളിന്ന് ചിലവഴിക്കുന്ന ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ, അത് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കറ കളഞ്ഞ ഹൃദയം നിറഞ്ഞ സ്നേഹത്തിൻ്റെ ബന്ധത്തിൻ്റെ ഒരു ആഴം അങ്ങോട്ട് കാണാനുള്ള അറിയാനുള്ള ഒരു അനുഭൂതി കൊണ്ടാണ്. നമ്മൾ നിരന്തരം പറയുന്നതാണല്ലോ, നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇന്നിവിടെ ഇഷ്ക് പറഞ്ഞു, നാളെ തിരുവനന്തപുരത്ത് അടുത്ത മജ്ലിസിൽ പറയുന്നു, റബീലവലിൻ്റെ മാസം ഏകദേശം 90% സദസ്സുകളിലും പറയുന്നത് പ്രവാചക സ്നേഹമാണ്. പക്ഷേ അത് പറയുമ്പോൾ ഒരു മനസ്സിനൊരു സുഖം, ഇന്നലെ പറഞ്ഞു, ഇന്ന് ആളെ പറയുന്നു, മറ്റന്നാൾ പറയുന്നു, അത് പറയുമ്പോൾ മനസ്സിനൊരു സുഖം കിട്ടാൻ കാരണം അതൊരു അമലാണെന്ന് തിരിച്ചറിയുക. അത് പറയുമ്പോൾ ഉള്ളിൽ എനിക്കെൻ്റെ പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുക, അവിടെയാണ് നമ്മുടെ പരിപൂർണമായ വിജയം വരുന്നത്. അൽഹംദുലില്ലാ, സർവശക്തനായ അള്ളാഹു പരിപൂർണമായ കബൂലിയത്ത് നമ്മുടെ ഈ സദസ്സിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എസ് കെ എസ് എസ് എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് തീവ്രമായ പ്രവാചക പ്രേമം ഉള്ള മക്കളാണവർ. അതിൽ ഏറ്റവുമധികം അവർക്ക് കിട്ടിയിരിക്കുന്ന, ഏറ്റവുമധികം അവർ ആസ്വദിച്ച് വാങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. അതൊരിക്കലും അവരിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നാടിൻ്റെ ആത്മീയതയുടെ കാവലായി, നമ്മുടെ നാടിൻ്റെ തിരുനാളമായി ആ പ്രിയപ്പെട്ട മക്കൾ തെളിഞ്ഞു വരട്ടെ. നിങ്ങളെല്ലാവരും ആ പ്രിയപ്പെട്ടവർക്ക് നല്ല സപ്പോർട്ടും പിന്തുണയും സ്നേഹവും ഒക്കെ സമർപ്പിച്ചു കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല രീതിയിലേക്ക് നമ്മളെ എത്തിക്കട്ടെ. പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ മദീനത്തേക്ക് കടന്നു വരുമ്പോൾ പ്രവാചക പ്രണയത്തിൻ്റെ മനോഹരമായ മധുലഹരി ആസ്വദിക്കാൻ വേണ്ടി മദീനയുടെ മണ്ണും മരച്ചില്ലകളും മരങ്ങളും ഒക്കെ കാത്തിരിക്കുന്ന രമ്യമുഹൂർത്തത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആദ്യമായി കാണുന്നവരുണ്ട് മദീനത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിളങ്ങുന്ന 1000 നക്ഷത്രങ്ങളാണോ ആ കണ്ണിൽ തിളങ്ങി നിൽക്കുന്നത് എന്ന് ചിന്തിച്ചു പോകുമാറ് ഭംഗിയുള്ള കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്ന മദീന നിവാസികൾ, കുഞ്ഞുമക്കളൊക്കെ വലിയ ആവേശത്തിലാണ് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പാടിയും പറഞ്ഞും സ്വീകരിച്ചത്. ആ പരിശുദ്ധ മദീനത്ത് മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിന് അള്ളാഹു തിരഞ്ഞെടുത്തു കൊടുത്ത ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായിരുന്നു ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വീട്ടിൽ താമസിക്കുക എന്നത്. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭവനത്തിൽ താമസിക്കുക എന്നത് അള്ളാഹു തിരഞ്ഞെടുത്തു കൊടുത്ത ഭാഗ്യമായിരുന്നു. ആ സൗഭാഗ്യം അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു തആല ഉപയോഗപ്പെടുത്തിയത് ഹൃദയാന്തരം മുഴുവനും ആരംഭ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടു നടക്കുമ്പോൾ കിട്ടുന്ന സൗഭാഗ്യത്തിൻ്റെ അടയാളങ്ങളാണതൊക്കെ. മനസ്സുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചു പോയാൽ അവർക്ക് കരുണക്കടലായ പടച്ച റബ്ബ് കൊടുക്കുന്ന സൗഭാഗ്യത്തിൻ്റെ തിരമാലകളാണ് മദീനയിൽ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ അത്രയും സഹാബത്ത് നിൽക്കുമ്പോൾ അതിനിടയിൽ ഒരാളെ തിരഞ്ഞെടുക്കുക എന്നത് ചെറിയ കാര്യമല്ല. ഒരാളെ അള്ളാഹു തിരഞ്ഞെടുത്തു, എല്ലാവരും നോക്കി നിൽക്കുമ്പോഴാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഒട്ടകത്തിൻ്റെ കാൽ മുട്ടുകുത്തിയ ഭാഗത്ത് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വീട്, മാഷാ അല്ലാ, അവിടെ താമസിക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ തീരുമാനമാണ്. പരസ്യമായി എല്ലാവരും നോക്കി നിൽക്കുമ്പോഴാണ് ആ ഒരു ടിക്കറ്റ്, ആ ഒരു സംവിധാനം, ആ ഒരു സമ്മാനം അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന് കിട്ടുന്നത്. അങ്ങനെ തിരഞ്ഞെടുക്കണം.
അത്രമാത്രം ക്വാളിറ്റി ആ ജീവിതത്തിലുണ്ട് എന്ന് സാരം, അത്രമാത്രം ക്വാണ്ടിറ്റി ആ ജീവിതത്തിലുണ്ട് എന്ന് സാരം. പുന്നാര ഹബീബിന്റെ അണികളാണെന്ന് പറയുന്ന ഞാനും നിങ്ങളും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്ന ഞാനും നിങ്ങളും, പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിനെ പുറത്തേക്ക് ഒരു സെക്കൻഡ് എന്റെ ജീവിതത്തെ ഞാൻ വ്യതിചലിപ്പിക്കില്ല എന്ന് തീരുമാനിക്കുന്ന ഞാനും നിങ്ങളും, എന്തുമാത്രം ഇപ്പോഴും അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് എത്രമാത്രം വിദൂരത്താണെന്ന് എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ചിന്തിച്ചു നോക്കണം. ഞാൻ കുറെ സംഭവങ്ങളെ ഇങ്ങനെ ഓർമ്മപ്പെടുത്താം. ആ സംഭവങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തു വെക്കുന്നുണ്ടോ? ഓരോന്നോരോന്ന് മാറ്റം വരുത്തിക്കൊണ്ടുവരണം. ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ കവാടങ്ങൾ പ്രവാചക പ്രേമം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ മഹബത്തിന്റെ പുഴ ഒഴുക്കാൻ വേണ്ടിയിട്ട് വളരെ ചുരുങ്ങിയ ഒന്ന് രണ്ട് സംഭവങ്ങളാണെന്ന് റബീ കോൺഫറൻസിലൂടെ പറയുന്നത്. ഒന്ന്, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുബഹിന്റെ സമയത്ത്, സുബഹിക്ക് മുമ്പുള്ള സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോ ഫാത്തിമ റളിയല്ലാഹു തആല നിസ്കരിക്കുന്ന റൂമിന്റെ അകത്ത് മുസല്ല വിരിച്ചിട്ട്, അല്ലെങ്കിൽ അന്ന് നിസ്കരിക്കുന്നത് എന്തിന്റെ മുകളിലാണോ അവിടെ ഫാത്തിമ റളിയല്ലാഹു തആല കിടക്കുന്ന കണ്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ റളിയല്ലാഹു തആല തട്ടി വിളിക്കുകയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല കണ്ണു തുറന്നു. അല്ലാഹുവിന്റെ റസൂലേ, ആ ഫാത്തിമ റളിയല്ലാഹു എന്നെ ചാടി എഴുന്നേറ്റു. അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നു, ഫാത്തിമ നീ ഉറങ്ങുകയാണോ? നീ ഉറങ്ങുകയാണോ ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു എന്നെ പറഞ്ഞു, അല്ല നബിയേ, നിസ്കരിച്ചിട്ട് ഞാനെങ്ങനെ വെറുതെ കിടന്നതാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ മുഖം ചുമന്നു. ആ മുത്ത റസൂല് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഫാത്തിമ അല്ലാഹുവിന്റെ ബറക്കത്ത് ഇറങ്ങുന്ന സമയമാണ്, ഐശ്വര്യം ഇറങ്ങുന്ന സമയമാണ്, അഭിവൃദ്ധി ഇറങ്ങുന്ന സമയമാണ്. ഈ സമയത്ത് നീ ഉറങ്ങല്ല ഫാത്തിമ, ഈ സമയത്ത് നീ ഉറങ്ങല്ല ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, യാ ഹബീബല്ലാ, അല്ലാഹുവിന്റെ റസൂലെ, ഞാൻ ഉറങ്ങിയതല്ല, നിസ്കരിച്ചിട്ട്, സുന്നത്ത് നിസ്കരിച്ചിട്ട് അല്പമൊന്ന് കിടന്നതാണ്. പുന്നാര ഹബീബ് പറഞ്ഞു കൊടുക്കുകയാണ്, ഈ കിടത്തമാണ് മനുഷ്യനെ ഉറക്കത്തിലേക്ക് എത്തിക്കുന്നത്, ഈ കിടത്തമാണ് മനുഷ്യനെ ഉറക്കത്തിലേക്ക് എത്തിക്കുന്നത്. ആ ഉറക്കമാണ് മനുഷ്യന്റെ ഈ സമയത്തിറങ്ങുന്ന ബറക്കത്തുകളെയും നന്മകളെയും നഷ്ടപ്പെടുത്തുന്നത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബാർ റളിയല്ലാഹു തആല അന്നു പറയുന്ന ഒരു സംഭവമുണ്ട്. ഈ ഒരു ചരിത്രത്തെ കോട്ട് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, സൂര്യോദയത്തിന് മുമ്പ് ഉറങ്ങുന്ന കുടുംബങ്ങൾക്ക് ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്തിലേക്ക് എത്താൻ കഴിയില്ല എന്നതാണ്. നമ്മൾ പ്രവാചക സ്നേഹം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മറ്റു കുറേ കാര്യങ്ങളുണ്ട്, കുറേ വിഷയങ്ങളുണ്ട് അല്ലേ. നബി അറബി ലെവൽ 12 കൂടി കിട്ടുക, മൗലൂദ് ഓതുക, ഭക്ഷണം കഴിക്കുക, ഘോഷയാത്ര നടത്തുക, ദഫൂണ്ട് നടത്തുക, കുറേ മധുഹ് പാട്ട് ഇങ്ങനെ കേൾക്കുക, പാടുക, അതൊക്കെ കഴിഞ്ഞാൽ മടക്കി വെക്കാനുള്ളതല്ല, എന്നും പുണ്യ റബീഇന ഹൃദയത്തിൽ വരവേൽക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്രയോ, ഇപ്പം ഞാനടക്കം നമ്മൾ ഓരോരുത്തർ, സൂര്യോദയത്തിൻ്റെ മുമ്പുള്ള ഉറക്കം അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഷ്ടപ്പെട്ടതല്ല. സൂര്യൻ ഉദിച്ചതിന് ശേഷം നമുക്ക് ഉറങ്ങാം. ഇപ്പം ഞാനൊക്കെ, നമ്മളൊക്കെ എത്ര എല്ലാ ദിവസവും രാത്രി നിരന്തരം പ്രസംഗത്തിനും പാതിരാ സമയത്തൊക്കെ യാത്ര ചെയ്യുന്നവരാണ്. ഒരുപാട് ജീവിതത്തിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ അതിൽ നിന്ന് നമുക്ക് ഒഴിവാകാനും മാറ്റാനും നമുക്ക് സാധ്യമല്ല. പക്ഷേ എന്നാലും ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തുകൊണ്ട് നമുക്ക് സാധ്യമാകുന്നില്ല നമ്മുടെ ശരീരത്തെ മനസ്സിനെ പിടിച്ചു വച്ചിട്ട്? യഥാർത്ഥ ഈമാനുള്ളവർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ഈ സുബഹിൻ്റെ സമയത്ത് നമുക്ക് വല്ലാണ്ട് ഉറക്കം വന്നു പോകും. ഈ സൂര്യോദയത്തിൻ്റെ സമയത്ത് വല്ലാണ്ട് നമ്മൾ അറിയാതെ നമ്മൾ ഉറങ്ങിപ്പോവും, ഭയങ്കര പ്രശ്നമാണ്. അതിനെ നമുക്ക് പിടിച്ചു വെക്കാൻ സാധ്യമാകണം. അവിടെയാണ് അൽഹംദുലില്ലാ വലിയ വിജയം നമുക്കുണ്ടാവുന്നത്. നമ്മളെല്ലാവരും ഇന്നത്തെ ഈ സദസ്സിൽ വന്ന മുഴുവൻ ആളുകളും തീരുമാനിച്ച്, ഇൻഷാല്ലാ ഇനി മരിക്കുന്നതുവരെ ഞാൻ സൂര്യോദയത്തിൻ്റെ സമയത്ത്, സുബഹിൻ്റെ സമയത്ത് ഉണർന്ന് നിസ്കരിച്ചാൽ പോലും സൂര്യോദയത്തിൻ്റെ സമയം കഴിഞ്ഞിട്ടേ ഉറങ്ങൂ എന്നൊരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്തിക്കൂടെ?
സാലിയൻവരി ഉസ്താദ് പിന്നെ ഈ പന്നിത്തടം മഹലിൽ ഭയങ്കര വിപ്ലവകരമായ ആത്മീയ പ്രഭാഷണമൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, നിങ്ങളെ നിസ്കരിപ്പിക്കാനും നോമ്പുടിപ്പിക്കാനും സുന്നത്തുകൾ ചെയ്യിപ്പിക്കാനും ഒക്കെ. അതൊക്കെ ജീവിതത്തിൽ ഇൻഷാല്ല പ്രാവർത്തികമാക്കി ഒരു വലിയ നേട്ടത്തിലേക്കെത്താൻ സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ സന്തോഷം നമുക്ക് ആ വിഷയത്തിൽ ഉണ്ടാക്കി തരട്ടെ അള്ളാഹു. അപ്പോൾ നമ്മളൊരു തീരുമാനം, നമുക്കിതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുത്തൂടെ, എടുത്തൂടെ, എടുക്കാമോ? വലിയ പ്രയാസമാണ്, നമ്മൾ വെറുതെ ഒരു ഇൻഷാ അള്ളാ പറഞ്ഞിട്ട് കാര്യമില്ല, ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. ആ സമയത്തൊരു പ്രത്യേക സുഖം എല്ലാവർക്കും ഉണ്ടാവൂലേ? ആ സമയത്തൊരു ഭയങ്കര സുഖമാണ്. ഈ സുബഹിവാങ്കിൻ്റെ സമയത്ത് നമുക്ക് കിട്ടുന്ന സുഖം വേറെ ഒരു ഉറക്കത്തിനും നമുക്ക് കിട്ടൂല. നമ്മുടെ ശരീരത്തിൽ അന്നേരം പുതപ്പില്ലെങ്കിൽ നമ്മൾ വാടകയ്ക്കെങ്കിലും ഒരു പുതപ്പെടുത്തുകൊണ്ടൊന്ന് നമ്മൾ മൂടിയിട്ട് കിടക്കുന്ന ഒരു വല്ലാത്ത സുഖമാണ്. ഹദീസുകളിൽ ചെവിയിലേക്ക് ഇബ്ലീസ് മൂത്രമൊഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഭയങ്കര സുഖം, ഒരു തണുപ്പ്, ഒരു പ്രത്യേക കുളിരൊക്കെ ഉണ്ടാവും. ആ സമയത്ത് എഴുന്നേൽക്കുക മനസ്സിൽ. ഇന്ന് 99% നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്ക് അവരുടെ ജീവിതത്തിൻ്റെ സർവ്വ നന്മകളും നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം അതല്ലേ? പാതിരാത്രി എങ്ങനെ ഉറക്കമൊഴിക്കുക, ഉച്ചവരെയും കിടന്നുറങ്ങുക, സുബഹിൻ്റെ ബാങ്ക് തന്നെ അവർക്കറിയില്ല. അസ്സലാത്ത് ഖൈറുമിനെന്നു ആദ്യമായിട്ട് കേട്ട ഒരാൾ പള്ളിയിൽ വന്നിട്ട് മുഅദ്ദീനോട് പറഞ്ഞു, എന്ത് ചെറ്റത്തരവട ബാങ്കിനിടെ വിളിച്ച് പറയണമെന്നാ. കാരണം ആ മനുഷ്യൻ ആദ്യമായിട്ടടി സംഭവം കേൾക്കുക. അപ്പോൾ അന്നെന്തോ സംഭവിച്ച് മൂത്രമൊഴിക്കാനായിട്ട് ഇറങ്ങിയപ്പോൾ ഈ സാധനം കേൾക്കുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ അത്ഭുതപ്പെട്ടു പോവുക. നമുക്കൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട തലമുറയ്ക്ക് സംഭവിച്ചു പോയ വലിയ ആപത്ത്, വലിയ അപകടം അത് തന്നെയാണ്. ഇങ്ങനെയുള്ള തലമുറയുടെ ഹൃദയങ്ങളിലേക്ക് എങ്ങനെയാണ് പുന്നാര ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് ഇറക്കി വെച്ചു കൊടുക്കാൻ കഴിയുന്നത്? ഇങ്ങനെയുള്ള തലമുറയുടെ ഹൃദയാന്തരത്തിലേക്ക് എങ്ങനെയാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് എടുത്തു വെച്ചു കൊടുക്കാൻ കഴിയുന്നത്? അൽഹംദുലില്ലാ. എന്റെ പ്രിയമുള്ളവരെ, എത്രയോ ചെറുപ്പക്കാരെ സമസ്തയുടെ SKSSF സുന്ദരമായ വഴിയിലൂടെ ക്യാമ്പുകളിലും ഇഷ്ക് മജ്ലിസുകളിലും പങ്കെടുത്തിട്ട് പൊട്ടിക്കരഞ്ഞ ചെറുപ്പക്കാർ കരയുന്ന റബീഉലവ്വലിന്റെ രാപ്പകലുകൾ റബീഉ ക്യാമ്പയിനുകളിലൂടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ സാധിക്കും. റബീഉ ക്യാമ്പയിനുകളിലൂടെ പാതിരാ സമയങ്ങളിൽ പ്രിയപ്പെട്ട ഗുരുനാഥന്മാരെ വിളിച്ചു വരുത്തിയിട്ട് ലൈറ്റൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹ് പാടിയിട്ട് ആ ഇഷ്കിലങ്ങോട്ട് ലയിച്ചിരുന്നുകൊണ്ട് അറിയാതെ മദീനത്തേക്ക് പറന്നുപോകുന്ന 20-25 വയസ്സായ നമ്മുടെ പ്രിയപ്പെട്ട മക്കള് വാവിട്ട് നിലവിളിക്കുന്നുണ്ട്, യാ റസൂലല്ലാ, യാ റസൂലല്ലാ, യാ റസൂലല്ലാ, യാ ഹബീബല്ലാ. അങ്ങനെയുള്ള മക്കളാണ് ഈ പകൽ സമയത്ത് കൊടി പിടിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും റബീഉ കോൺഫറൻസാണ് ഉമ്മ ഉപ്പ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വിളിക്കാനും വരുന്നത്. പാതിരാ സമയങ്ങളിൽ നമ്മുടെ പാണക്കാട് സയ്യിദ് ഹമീദലി തങ്ങൾ ഉൾപ്പെടെ ആ പ്രിയപ്പെട്ട മക്കൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമനുസരിച്ചുകൊണ്ട് പുണ്യ റബീഉന്റെ ആ പകലുകളെ ധന്യമാക്കാൻ വേണ്ടിയിട്ട് അവരെ ജീവിതം തന്നെ വരും മാറ്റിവെക്കുമ്പോൾ എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഓരോ ഘട്ടം ഘട്ടമായി വലിയ വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ മദീനയുടെ കവാടം തുറന്ന് കടന്നതെല്ലാം നമുക്ക് സാധ്യമാകണം. അതിൻ്റെ ഒരു പരിശ്രമമാണ്, നമ്മളൊന്ന് പരിശ്രമിച്ചു നോക്ക്. സൂര്യോദയത്തിൻ്റെ സമയത്ത് അതിന് മുമ്പ് ഇനി ഞാൻ ഉറങ്ങൂല റബ്ബേ, നേരത്തെ ഉറങ്ങി നേരത്തെ ഉണർന്ന് തഹജ്ജുദ് അല്ലെങ്കിൽ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് സുബഹിയൊക്കെ നിസ്കരിച്ച് ദിക്റ് ചൊല്ലി അങ്ങനെ തന്നെ ഇരിക്കും. ആ മുസല്ലയിൽ പോലും ക്ഷീണം കൊണ്ട് കിടക്കൂല, മുസല്ലയിൽ പോലും ക്ഷീണം കൊണ്ട് കിടക്കൂല. സലാം വീട്ടിയിട്ട് ഒന്നും ചൊല്ലാതെ വെറുതെ ഒരു മനുഷ്യൻ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നാൽ വലിയ പുണ്യമെന്നാണ്. ഓതാനൊന്നും അവൻ അറിയില്ല, അല്ലെങ്കിൽ ഒന്നും ഓതുന്നില്ല, വെറുതെ ഇരിക്കുകയാണ്, ക്ഷീണമാണ്, അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നില്ല, സലാം വീട്ടിയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയാണ്. ആ സ്ഥലത്ത് തന്നെ ഇരുന്നാൽ വലിയ ബർക്കത്തും പുണ്യവും അള്ളാഹു കൊടുക്കുമെന്നാണ്.